ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗലോസിന്റെ സുവിശേഷം എന്ന പേരിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ടൈറ്റിൽ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ് പൗലോസിനെതിരെ വളരെ തെറ്റായ ആരോപണങ്ങൾ, വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ പലതും പല സൈഡിൽ നിന്നും മുഴങ്ങി കേൾക്കുന്ന ഒരു കാലമാണിത്. പൗലോസിന്റെ സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ പൗലോസിന് മാത്രമായിട്ടൊരു പ്രത്യേക സുവിശേഷം ഉണ്ടോ എന്നുള്ള ചോദ്യം വരാം. പൗലോസാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കിയത് എന്നുള്ളൊരു ആശയം പലരും മുന്നോട്ട് വെക്കാറുമുണ്ട്. ചിലർ പറയുന്നത് യേശുക്രിസ്തു ദൈവവും കർത്താവുമാണ്, പൗലോസ് ക്രിസ്തുവിന്റെ ദാസനാണ്. ഇരുവർക്കും കിട്ടിയ പരിശീലനത്തിലും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ഔപചാരിക വിദ്യാഭ്യാസം യേശുക്രിസ്തുവിന് കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു ഒരു അന്നത്തെ കാലത്തെ ഒരു സർവകലാശാലയുടെ ഉൽപ്പന്നമല്ല യേശുക്രിസ്തു. സിനഗോഗ് സ്കൂളിലെ പഠനവും ഒരു പണിപ്പുരയിലെ ജോലി പരിചയവും ഗ്രാമീണരുമായിട്ടുള്ള സമ്പർക്കവും ഒക്കെയായിരുന്നു യേശുക്രിസ്തുവിന്റെ പരിചയം, പശ്ചാത്തലം. അതുകൊണ്ട് കർത്താവ് സംസാരിക്കുമ്പോൾ വിത്ത്, വിത, കള, കൊയ്ത്ത്, വയലിലെ താമര മുതലായവയാണ് കർത്താവിന്റെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങൾ. അതിനെ ആ അങ്ങനെ ഉപമകൾ വെച്ചുകൊണ്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. എന്നാൽ പൗലോസ് പശ്ചാത്തലം, വളർന്ന പശ്ചാത്തലം, ജീവിച്ച പശ്ചാത്തലം ഒക്കെ വ്യത്യസ്തമാണ്. അന്നത്തെ ഒരു ഇതനുസരിച്ച് നോക്കിയാൽ യൂണിവേഴ്സിറ്റി പഠനം തന്നെ ലഭിച്ച ആളാണ് പൗലോസ്. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ പ്രൊഫസർ ഗമാലിയേലിന്റെ കാലത്തിൽ ഇരുന്ന് പഠിച്ച പണ്ഡിതൻ, യഹൂദനെങ്കിലും റോമാ പൗരൻ, ഗ്രീക്ക് വിജ്ഞാനമുണ്ട്, സംസ്കാരം അടുത്തറിഞ്ഞ ആളാണ്. കടലും കപ്പലുകളും തുറമുഖങ്ങളും റോമൻ റോഡുകളും ആംഫി തിയേറ്ററുകളെല്ലാം പൗലോസ് കണ്ടിട്ടുണ്ട്. ഈ വിഭിന്നമായ പശ്ചാത്തലങ്ങൾ ഇരുവരുടെയും പ്രസംഗത്തെ, പ്രസംഗ രീതിയെ, സംവാദ രീതിയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ അധികാരത്തോടുകൂടിയതായിരുന്നു. മത്തായി 7:29, അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഉപമകളും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൗലോസിൻ്റെത് ഒരു സംവാദപരം, ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ അപ്പോളജറ്റിക് ആയിട്ടുള്ള, ന്യായവാദപരമായിട്ടുള്ള രീതിയായിരുന്നു പൗലോസിൻ്റെത്. ഇരുവരുടെയും ശുശ്രൂഷകളുടെ സന്ദർഭവും വ്യത്യസ്തമായിരുന്നു. ഞാനിതിങ്ങനെ പറഞ്ഞു വരുന്നതിന്റെ കാരണം, യേശുക്രിസ്തു പഠിപ്പിച്ച സുവിശേഷം അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പൗലോസ് പൗലോസ് എന്ത് ചെയ്തു, വികലമാക്കി. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ പഠിപ്പിച്ച, പ്രസംഗിച്ച സുവിശേഷം പൗലോസ് ഞാൻ അതിനെ ജീവനെ കൊടുക്കുന്നു, അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട് എന്ന് കർത്താവ് പറയുന്നു. യേശുക്രിസ്തുവിന്റെ ക്രിസ്തീയ വിശ്വാസം തന്നെ നിലനിൽക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ക്രൈസ്റ്റ് ഇവന്റിലാണ് ക്രിസ്തീയ വിശ്വാസം തന്നെ നിലനിൽക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്, ജീവനെ കൊടുപ്പാനും എടുപ്പാനും എനിക്ക് അധികാരമുണ്ട് എന്നെല്ലാം കർത്താവ് പറയുന്നു. പൗലോസ് ലീഹ എന്താണ് പറയുന്നത് ഇതിനെക്കുറിച്ച്? പൗലോസ് ലീഹ പറയുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു,
തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. 1 കൊരിന്ത്യർ 15:3-4. തന്റെ ക്രൂശ് മരണത്തിന് മുമ്പ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമാണ്, തന്റെ താൻ തന്നിലൂടെ ഉണ്ടാകുന്ന ഈ മാർഗം തന്റെ പുനരുദ്ധാന ദിവസത്തിന് ശേഷവും തുടരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താണ് എല്ലാ ജാതികളുടെ അടുക്കലും ഈ സുവിശേഷം എത്തിക്കണം, ഭൂലോകത്തിന്റെ അതിരുകളോളം ഈ സുവിശേഷം എത്തിക്കണം. ഏത് സുവിശേഷം? ആ സുവിശേഷത്തെ ഏതാണ് ആ സുവിശേഷം എന്ന് പൗലോസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തെ മുൻകൂട്ടി കർത്താവ് പറഞ്ഞു, അത് തന്നെ കർത്താവ് ചെയ്തു. അതാണ് പൗലോസും പറഞ്ഞ സുവിശേഷം. അപ്പോസ്തല പ്രവൃത്തിയിലും നമുക്കത് കാണാം. യേശു ക്രിസ്തു ഈ പറഞ്ഞ ചെയ്ത കാര്യങ്ങളുടെ ഒരു വ്യാഖ്യാനമാണ് പൗലോസ് ശരിക്കും നടത്തുന്നത്. കർത്താവ് ദൈവമാണെന്ന്, യേശു ദൈവമാണെന്ന് പറഞ്ഞോ? അത് പിന്നീട് പൗലോസ് പറഞ്ഞതാണോ? അല്ല, യേശു കർത്താവ് താൻ തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു, പുത്രനെ ബഹുമാനിക്കാത്തവൻ ആരും പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. യേശു കർത്താവ് തന്റെ ദൈവത്വം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പൗലോസ് ലേഖനം പറയുന്ന ശ്രദ്ധിക്കുക, ഫിലിപ്പിലേഖനം 2:6-7, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി ദൈവം മനുഷ്യത്വം കൂടി എടുത്ത് ഭൂമിയിൽ വന്നു എന്ന് പൗലോസ് ലേഖനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇനിയും ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞത്, പൗലോസ് ലേഖനം ഇതിനെക്കുറിച്ച് പറയുന്നത്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, ജീവനുള്ള പുതുവഴി. എബ്രായ ലേഖനം പൗലോസ് എഴുതിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ പൗലോസ് ലേഖനം പറയുന്നത് ജീവനുള്ള പുതുവഴി, ജീവനുള്ള പുതുവഴി എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, കൊലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട് ജീവൻ, നമ്മുടെ ജീവനായകൻ എന്നുള്ള രീതിയിൽ പൗലോസ് അവിടെയും പറയുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തു വഴിയും സത്യവും ജീവനുമാണ്, ജീവനായകൻ എന്ന് പത്രോസും പറയുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പത്രോസ് പറഞ്ഞ കാര്യം, ജീവനായകനെ ക്രൂശിച്ചു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അവൻ ജീവനുള്ള പുതുവഴിയാണ് എന്ന് പൗലോസ് പറയുന്നത്. നമ്മുടെ ജീവനായ നമ്മുടെ കൊലോസ് ലേഖനത്തിൽ പറയുന്ന നമ്മുടെ ജീവനായ ക്രിസ്തു കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് യേശു കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് പൗലോസും പറഞ്ഞത്. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മറ്റപ്പോസ്തോലന്മാരും പറഞ്ഞത്. ഇതിൽ വൈരുദ്ധ്യം ഇല്ല. പൗലോസിന്റെ സുവിശേഷം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസ് പറഞ്ഞ സുവിശേഷം യേശു കർത്താവ് പഠിപ്പിച്ചതിലും ചെയ്തതിലും വ്യത്യസ്തമല്ല. മറ്റപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഞാൻ കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോവുകയാണ്, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. കൃപയാലുള്ള നീതീകരണം, യേശു കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 18:9-14 വായിക്കുമ്പോൾ മനുഷ്യൻ കൃപയാലാണ് നീതീകരിക്കപ്പെടുന്നതിനുള്ള രൂപമ കർത്താവ് അവിടെ പറയുന്നുണ്ട്. ഒരു രണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കാൻ പോയ കാര്യത്തിൽ യേശു കർത്താവ് അത് പറയുന്നുണ്ട്. പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. റോമലേഖനം 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കൃപയാലുള്ള നീതീകരണം ആര് പറഞ്ഞു? കർത്താവ് തന്നെ പറഞ്ഞതാണ്. അത് പൗലോസും എടുത്തു പറയുന്നു. ഇനിയും പാപപരിഹാര ബലി. യേശു ക്രിസ്തു ഇതിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, 1:29. യോഹന്നാൻ. പത്രോസ് പറയുന്നു കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ് മനുഷ്യന്റെ വീണ്ടെടുപ്പ് വിലയായി തീർന്നത്. ഇതേ ആശയം തന്നെയാണ് പൗലോസ് പറയുന്നത്, നമ്മുടെ പെസക കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാർ പറയുന്നതിനോട് പൗലോസ് കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. യേശു കർത്താവ് പറയുന്നതിനോട് പൗലോസ് കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. രക്ഷ വിശ്വാസത്താലാണ് എന്നാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. മർക്കോസ് 16:16, യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവപുത്രനാകുവാൻ ദൈവമക്കളാകുവാൻ അവകാശം കൊടുത്തു. യോഹന്നാൻ 20:31, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 1:13, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയണതിനെ തന്നെ.
പൗലോസ് ലേഖ പറയുന്ന ശ്രദ്ധിക്കുക, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. ഇവിടെ രക്ഷ വിശ്വാസത്താൽ എന്ന ആശയത്തെ പൗലോസും യോഹന്നാനും ഒരുപോലെ പറയുകയാണ്. ഇത് യേശു കർത്താവിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് ആര് പറയുന്നത്? യോഹന്നാൻ പറയുന്നത്. ആ ഏർലി ചർച്ചിന്റെ ട്രഡീഷനിൽ നിന്നും മനസ്സിലാക്കിയിട്ടും അതുപോലെ തന്നെ യേശു കർത്താവിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള റെവലേഷന്റെയും ഭാഗമായിട്ടാണ് പൗലോസ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനിയും ദൈവസ്നേഹം, സുവിശേഷത്തിന്റെ മുഖമുദ്ര തന്നെ ദൈവസ്നേഹമാണ്. ഈ ദൈവസ്നേഹത്തെ പറ്റിയുള്ള ഒരു കാര്യം ബൈബിൾ പറയുന്നുണ്ട്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. അതുപോലെ തന്നെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. യോഹന്നാൻ 15:13. പൗലോസ് ലേഖ ഈ സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ക്രിസ്തുവിൻ, യേശു ക്രിസ്തുവിന്റെ സ്നേഹം, അതുപോലെ ക്രിസ്തുവിൻ സ്നേഹം എന്നൊക്കെ പറഞ്ഞാണ് പൗലോസ് ലേഖ ഇത് പറയുന്നത്. റോമലേഖനം 5:5, എഫേസർ 3:17-19. അതിന്റെ നാനാ വശങ്ങൾ, ഈ സ്നേഹത്തിന്റെ വ്യത്യസ്തമായ വശങ്ങൾ മനസ്സിലാക്കണമെന്ന് കൂടി പൗലോസ് പറയുന്നുണ്ട്. റോമലേഖനത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ആർക്ക് കഴിയും? റോമലേഖനം 8:35-39 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഈ സ്നേഹത്തിൽ നിന്ന് കഷ്ടതയ്ക്കോ സങ്കടത്തിനോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ ആപത്തിനോ വാളിനോ ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവസ്നേഹമായിരുന്നു യേശു ക്രിസ്തുവിന്റെ പ്രതിവാദി വിഷയം, അപ്പോസ്തോലന്മാരുടെ പ്രതിവാദി വിഷയം. അത് തന്നെയാണ് പൗലോസ് അപ്പോസ്തോലനും പറയുന്നത്. ഇനി പൗലോസ് ഈ സുവിശേഷം, യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് മൂലം, ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് മൂലം പൗലോസിന്റെ ജീവിത ദർശനത്തിന് എന്ത് ചെയ്തു? വ്യത്യാസം വന്നു. അങ്ങനെ വ്യത്യാസം വന്ന പൗലോസ് പിന്നെ പറയുന്നത് എന്താണ്? പൗലോസ് പറയുന്നത്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നാണ്. നമ്മള് ഈ സാഹിത്യം പരിശോധിക്കുമ്പോൾ, വിശ്വസാഹിത്യം പരിശോധിക്കുമ്പോൾ, ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എല്ലാവരും വായിച്ചിട്ടുള്ള നാടകമാണ്. അവിടെ അതിന്റെ നായകനും ഇത്തരത്തിലുള്ള പ്രശ്നം നേരിടുന്നുണ്ട്. ഞാൻ ഇരിക്കണോ അതോ മരിക്കുക, ഏതാണ് പ്രശ്നം, ഏതാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ എന്ന് അയാൾ ആത്മകഥം ചെയ്യുന്നുണ്ട്. മരിച്ചാൽ ഒരു കടുങ്കൈ ചെയ്യാതിരിക്കാം, ജീവിച്ചാൽ അത് ചെയ്യണം. ഏതാണ്? ഒന്നുകിൽ പിതൃ സഹോദരനെ കൊല്ലണം, ഒന്നില്ലെങ്കിൽ സ്വന്തം പിതാവിന്റെ കൊലയാളിയോട് പ്രതികാരം ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ജീവിക്കുകയാണ് വേണ്ടത്. ഞണ്ടിനാലും ഞെരുങ്ങുകയാണെന്ന് ഡെൻമാർക്കിലെ രാജകുമാരൻ പറയുന്നതായിട്ട് ഷേക്സ്പിയർ ആംലറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ ഇവിടെ പൗലോസിന്റെ വിഷയം എന്താണ്? പൗലോസിന്റെ വിഷയം എന്നാൽ ക്രിസ്തുവിന്റെ ദാസൻ ആയ പൗലോസ് ഞെരുങ്ങുന്നത് രണ്ടും വളരെ ഉത്തമവും അതുപോലെ തന്നെ പ്രത്യേകവുമായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞാണ് പൗലോസ് ഞെരുങ്ങുന്നത്. ഇരുന്നാൽ കർത്താവിനെ ഇനിയും സേവിക്കാം, മരിച്ചാൽ കർത്താവിനോടുകൂടെ സന്തോഷിക്കാം. ആ ഒരു പ്രത്യാശയാണ് പൗലോസിനെ, യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് മൂലം പൗലോസ് അത്തനൊരു പ്രത്യാശയിലേക്ക് വരുന്നതായിട്ട് കാണാം. തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ താൻ എന്താണ് പറയുന്നത്? ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ താൻ കണ്ടുമുട്ടിയ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ കുറിച്ച് താൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഞാൻ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എന്റെ മേൽ വരമേൽപ്പിച്ചിരിക്കുന്നു. പൗലോസിന്റെ ജീവിതം അത്രമാത്രം യേശു ക്രിസ്തുവുമായിട്ട് സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്ന് മാത്രമല്ല, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവൻ എന്ന് പൗലോസ് ലേഖ പറയുന്നുണ്ട്. തന്നെ തന്നെ അർപ്പിക്കണം, തങ്ങളുടെ ജീവിതം തന്നെയാണ് ആരാധന എന്ന് പൗലോസ് പറയുന്നു. എന്ന് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്നപോലെ മനസ്സോടെ ചെയ്യുവിൻ. പൗലോസ് 3:23, എല്ലാവരോടും സമാധാനമായിരിപ്പിൻ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിപ്പിൻ, മൂത്ത സ്ത്രീകളെ അമ്മയെപ്പോലെ കാണുവിൻ, ഇളയ സ്ത്രീകളെ സഹോദരിമാരെ പോലെ കാണുവിൻ. അങ്ങനെ ജീവിതത്തിന്റെ ധാർമ്മിക മൂല്യത്തിനും വ്യത്യാസം വന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും യേശു കർത്താവ് പഠിപ്പിക്കാത്തതല്ല, യേശു ക്രിസ്തു ഇത് തന്നെയാണ് പഠിപ്പിച്ചത്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മരിക്കാനും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാനും വേണ്ടിയാണ്, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വന്നത്. പൗലോസ് ആ സുവിശേഷമാണ് അറിയിച്ചത്, അപ്പോസ്തലന്മാർ ആ സുവിശേഷമാണ് അറിയിച്ചത്. അവിടെ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് എവിടെയും കാണുന്നില്ല. ആദ്യത്തെ ചരിത്ര പുസ്തകമായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലൂക്കോസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തായിരുന്നു അപ്പോസ്തലന്മാരുടെ പ്രസംഗം. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ലേഖനങ്ങളിലൂടെ പൗലോസ് പറയുന്നതും അത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ആദ്യം യഹൂദ മത തീവ്രവാദിയായിരുന്ന പൗലോസ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത് മൂലം മനുഷ്യസ്നേഹിയായിട്ട് മാറി,
മനുഷ്യനെ സ്നേഹിക്കുന്നവനായിട്ട് മാറി, സമാധാനമുള്ളവനായിട്ട് മാറി, സന്തോഷമുള്ളവനായിട്ട് മാറി. അപ്പൊ പൗലോസിന്റെ സുവിശേഷം എന്നും അപ്പോസ്തലന്മാരുടെ സുവിശേഷം എന്നും അങ്ങനെ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്നും അങ്ങനെ പലതരത്തിലുള്ള സുവിശേഷം ഉണ്ടെന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ള വാക്കുകൾ ഒറ്റ സുവിശേഷമുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു, മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ആ സുവിശേഷത്തിന്റെ സാക്ഷികളായിരുന്നു ആ ഏർലി ചർച്ച്, ആ സുവിശേഷത്തിന്റെ സാക്ഷികളായിരുന്നു അപ്പോസ്തലന്മാര്, ആ സുവിശേഷത്തിന്റെ സാക്ഷിയായിരുന്നു ധന്യനായ പൗലോസ്ലീഹ. ഞാന് തൽക്കാലം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മറ്റ് സഹോദരന്മാരിലേക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അവരിലേക്ക് കൈമാറുന്നു. എലിയാസ് ബ്രദർ ഉണ്ട്, ഗുരു ബ്രദർ ഉണ്ട്, ചാക്കോ പാസ്റ്റർ ഉണ്ട്, മറ്റൊരു സഹോദരൻ കൂടി ഉണ്ട്. താങ്ക് യു സിജോ ബ്രദർ, വളരെ നന്ദി. ഈ സുവിശേഷത്തെ കുറിച്ചുള്ള പൗലോസിന്റെ സുവിശേഷവും അതിന്റെ അന്തസത്തയെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തന്നിട്ടുള്ളത്, നന്ദി അറിയിക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ കൂടെ ചാക്കോ പാസ്റ്റർ ഉണ്ട്. ചാക്കോ പാസ്റ്റർ, ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പറയും. അതിനുശേഷം നമ്മുടെ ജോർജ് ജോൺ ബ്രദർ ഉണ്ട്, അതുപോലെ സിയാദ് ബ്രദർ വന്നിട്ടുണ്ട്. നമുക്ക് ചാക്കോ പാസ്റ്ററിലേക്ക് കടക്കാം. പ്രൈസ് ദി ലോർഡ്. കേൾക്കാവോ? ക്ലിയർ ആണ് പാസ്റ്റർ, പറഞ്ഞു. ആ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതരെ, എല്ലാവർക്കും അനശ്വരനായ യേശുക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ എൻ്റെ അഭിവാദനങ്ങളെ അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ ഈ ടോപ്പിക്ക് പൗലോസിന്റെ സുവിശേഷം എന്നതാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു സുവിശേഷം, വ്യതിരക്തമായ ഒരു സുവിശേഷമില്ല. പക്ഷെ ഇത് എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്കറിയാം. നമുക്ക് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇടേണ്ടി വന്നതിൻ്റെ കാരണവും നമുക്കറിയാം. അത് ബഹുമാനപ്പെട്ട ജിജോ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, അദ്ദേഹം മുഖവരയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പൗലോസിനെയും യേശുക്രിസ്തുവിനെയും തമ്മിൽ ആളത്വപരമായ ഒരു വ്യതിരക്തത അദ്ദേഹം ഇവിടെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. വളരെ നന്നായിരുന്നത്. പൗലോസിനേക്കാൾ ഉന്നതനായ ക്രിസ്തുവിൻ്റെ ആളത്വം കൃത്യമായിട്ട് ഇവിടെ മുഖവരയിൽ പറയുകയുണ്ടായി. അപ്പം ഇത് വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളതാ ചർച്ച നടത്തേണ്ടി വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, പൗലോസിനെ വേർതിരിച്ച് നിർത്തി, പൗലോസിനെ ആക്രമിച്ച്, പൗലോസിന്റെ സുവിശേഷം, പൗലോസിയ മതം, പൗലോസാണ് ക്രിസ്തുമതം സ്ഥാപിച്ചത് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ മറ്റുതര മത സമൂഹങ്ങളൊന്നുമല്ല, അത് ഇസ്ലാം മത സമൂഹമാണ്. അവരാണിത് പറയുന്നത്, വെറുതെ പറയുന്നല്ല. അവരുടെയൊക്കെ തഫ്സീറുകളിലും പ്രഭാഷണങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന, എൻ്റെ ലൈബ്രറിയിൽ ഇരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ അത് കാണാം. അപ്പം വാസ്തവത്തിൽ ഇങ്ങനെ കടന്നു കയറി ആക്ഷേപിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായ വിവരണം നൽകേണ്ടി വരുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ പൗലോസിന്റെ സുവിശേഷത്തെ സംബന്ധിച്ച് ജോ ഇവിടെ മുഖവരയിൽ പറയുകയുണ്ടായി. അപ്പൊ ഇനി അതിനെ സംബന്ധിച്ച് ആ ഒരു രീതിയിലുള്ള ഒരു വിശദീകരണത്തിലൂടെ ആവശ്യമില്ല. എന്നാൽ പൗലോസിനെ ആക്ഷേപിക്കുന്നവർക്ക് പൗലോസ് എന്താണ് പറഞ്ഞത്, പൗലോസ് ആരായിരുന്നു, ക്രിസ്തു പറഞ്ഞതാണോ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവും പൗലോസും തമ്മിൽ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യതിരക്തതയുണ്ടോ എന്നുള്ള കാര്യം നമ്മളിവിടെ മനസ്സിലാക്കണം. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല, ഈ വിഷയത്തെ നഖശിഖാന്തം എതിർക്കുന്ന ഇസ്ലാം മത വിശ്വാസികൾ അവരുടെ മതസ്ഥാപകനായ മുഹമ്മദീയ മതസ്ഥാപകൻ, ഞാൻ ഈ മുഹമ്മദീയൻ എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ചില ആളുകൾ, ഞാൻ പലപ്പോഴും എൻ്റെ ഞാൻ ആ പദപ്രയോഗം ഉപയോഗിക്കാറുണ്ട്, അവർ ചിലവർ മുഹമ്മദീയരോ, അതെ തീർച്ചയായിട്ടും അതെ. നമ്മുടെ സർക്കാരിൻ്റെ പഴയകാല രേഖകളൊക്കെ പരിശോധിച്ചാൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഹമ്മദീയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴാണ് ഇസ്ലാം മതം, ഇസ്ലാം എന്നുള്ളതായ ആ ഒരു നാമത്തിൽ അവരെ രേഖപ്പെടുന്നത്. പഴയകാലം 80 വർഷത്തിന് മുമ്പുള്ളതായ, അല്ലെങ്കിൽ 70 വർഷത്തിന് മുമ്പുള്ളതായ സർക്കാർ രേഖകൾ നോക്കിയ മുഹമ്മദീയർ എന്നാണ്. അപ്പൊ ഞാൻ ആ അർത്ഥത്തിലാണ് പറയുന്നത്, മുഹമ്മദീയ മതത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് ഇന്റെ ആശയങ്ങൾ എന്തായിരുന്നു, അതാണ് ഇപ്പം നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ പൗലോസിനെ നികൃഷ്ടമായി നിന്ദ്യമായ രീതിയിൽ ആക്ഷേപിക്കുന്നതായ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പൗലോസ് പറഞ്ഞതായ സുവിശേഷം എന്താണ്, പൗലോസ് പറഞ്ഞത് എന്താണ്? 2 തിമോത്തിയോസ് 2:8 പൗലോസിന്റെ പ്രസംഗം ഇങ്ങനെ വായിക്കുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാവുന്നു എൻ്റെ സുവിശേഷം. പൗലോസിന്റെ സുവിശേഷം എന്ന് പറയുന്ന ആരായിരുന്നു? ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവിനെയാണ് പൗലോസ് പ്രസംഗിച്ചത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സുവിശേഷം. അതിന് വിരുദ്ധമായിട്ട് ആര് പ്രഭാഷണത്തിലേക്ക് വന്നാൽ അതിനെ അവരെയൊക്കെ പൗലോസ് എതിർത്തിട്ടുണ്ട്. സംവാദത്തിലൂടെ അവർക്ക് പൗലോസ് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഒരു പ്രവചനം എന്ന രീതിയിൽ പ്രവചനാത്മാവിൽ പൗലോസ് പറഞ്ഞതായ ഒരു കാര്യം ഗലാത്തി ലേഖനം 1:8 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി
ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശഭിക്കപ്പെട്ടവൻ. ഇത് പാപകാല ക്രിയയിൽ പറയുന്നൊരു കാര്യമാണ്. ഇതാരെ ഉന്നം വെക്കുന്ന ദൈവാത്മാവിൽ ഞങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഇവിടെ ഇരിക്കുന്നതായ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അറിയാം പൗലോസ് ആരെയാണ് പ്രവചനാത്മാവിൽ ദൈവാത്മാവിൽ ഉന്നം വെച്ചത്. അത് കൃത്യമായിട്ട് ശരിയാണത്, ഞാനത് പിന്നീട് പറയാം. അപ്പൊ അങ്ങനെ പൗലോസ് പറഞ്ഞത് കാര്യം ക്രിസ്തുവിനെ കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്. ക്രിസ്തുവിന്റെ സുവിശേഷമാണ് പൗലോസ് പ്രസംഗിച്ചത്. എന്നാൽ ഇസ്ലാം മത പണ്ഡിതന്മാർ പറയുന്നത് പൗലോസ് ആണ് ക്രിസ്തുമതം കെട്ടിപ്പടുത്തത്, ക്രിസ്തുമതം സ്ഥാപിച്ചതെന്നാണ്. എൻ്റെ ചില വിവിധ തരം ഖുറാന്റെ പരിഭാഷകൾ ഇരിപ്പുണ്ട്. അതിലെ വിശുദ്ധ ഖുറാൻ സമ്പൂർണ്ണ മലയാള പരിഭാഷ എന്ന് പറയുന്ന ഒരു ഖുറാന്റെ വിവർത്തനമുണ്ട്. ആ ഖുറാനിൽ പുറം 435 ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന വാദം സെൻ്റ് പോൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. എന്തൊരു കഷ്ടമെന്ന് ഓർക്കണം. ഈ ഗ്രൂപ്പിലുള്ളതായ മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്ന് നിഷ്പക്ഷമായിട്ട് നിങ്ങൾ ചിന്തിക്കണമേ. ഈ നമ്മുടെ നാട്ടിലുള്ള മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ, ഇവിടെ ഗീതയുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഹൈന്ദവരുടെ വേദങ്ങളായ ഗീത, അതുപോലെ തന്നെ മറ്റു പല ഗ്രന്ഥങ്ങളുണ്ട്, അവയിലോ വിശുദ്ധ ബൈബിളിനകത്തോ ആരെങ്കിലും ഒരു വ്യാഖ്യാതാവ്, അല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുക, സംസ്കൃതത്തിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഗീതാ ഭാഷ്യാതകരോ, ബൈബിൾ വിവർത്തനം ചെയ്തിരിക്കുന്ന, ബൈബിൾ വ്യാഖ്യാനിച്ചിരിക്കുന്ന പണ്ഡിതന്മാരായിട്ടുള്ള, നിങ്ങളുടെ ഭാഷയിൽ പറയാം, പാണ്ഡിത്യമുള്ളവരായ ആളുകളോ ഈ ഏതെങ്കിലും ഒരു മതത്തെ ഇങ്ങനെ ആക്ഷേപിക്കാറുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ പുസ്തകങ്ങളെങ്കിലും ഇത് വായിക്കണം. അപ്പം നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിങ്ങൾ അങ്ങ് ഉമ്മുൽ കിത്താബിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയതാണ് എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഞങ്ങൾ ലോകരക്ഷകനെന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ജീവന്റെ ജീവനായ ഞങ്ങളുടെ കരളിന്റെ കാവലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ പണ്ഡിതൻ എഴുതി വെച്ചിരിക്കുകയാണ്. എന്ത് എഴുതി വെച്ചിരിക്കുന്നത്? യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന വാദം സെന്റ് തോമസ് സെന്റ് പോൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന്. ഇത് അസംബന്ധമല്ലേ? ഇത് ഇതിന് അദ്ദേഹം എന്നിട്ട് അതിന്റെ അടിക്കുറിപ്പിലാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അങ്ങ് പറഞ്ഞങ്ങ് പോവുക, ഇത് ഇസ്ലാം മത വിശ്വാസികളെ സുഖിപ്പിക്കാനായിട്ട് പറയുക. അപ്പൊ ഇത്തരത്തിലുള്ളതായ വായന, പരന്ന വായനയിലൂടെ ഞങ്ങൾ ഇത് കണ്ടെത്തും. അപ്പൊ ഇതെന്താണ് വാസ്തവമെന്ന് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവൂ. അപ്പൊ ഇത്തരത്തിലുള്ളതായ വ്യാഖ്യാനങ്ങൾ, ഇത്തരത്തിലുള്ളതായ ആക്ഷേപങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാര് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അമാനി മൗലവിയുടെ പ്രസിദ്ധമായ ഖുറാന്റെ പരിഭാഷയാണ് വിശുദ്ധ ഖുറാൻ വിവരണം. 8 വാല്യങ്ങളുണ്ട്. ആ 2 വാല്യം പുറം 1190 അദ്ദേഹം പൗലോസിനെ നിശ്ചിതമായ രീതിയിലാണ് വിമർശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൗദൂദി, പൗലോസിയൻ മതം എന്നാ പറയുന്നത് അദ്ദേഹം, കെ.വി. മുഹമ്മദ് മുസ്ലിയാർ, ഇവരൊക്കെ തന്നെ, പിന്നെ അക്ബറിന്റെ കാര്യം പറയാണ്ട് അദ്ദേഹം ഇതിന്റെ പേറ്റന്റ് എടുത്തിരിക്കുന്ന ഒരാളാണ്, മൊത്തക്കച്ചവടക്കാരാണ്. പൗലോസിയൻ പൗലോസിൻ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് ഈ മുഹമ്മദ് ഈസയും ക്രിസ്തുമാർഗ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞൊരു പുസ്തകം ഈ കുറച്ച് നാളിന് മുമ്പേ ഇറക്കിയിട്ടുണ്ട്. അത് ഇത് തന്നെ. അപ്പൊ നിങ്ങളൊക്കെ എന്താണ് ഈ പൗലോസിന്റെ മേലെ കയറാനുള്ള കാര്യം? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് അതിന് ആൻസർ തന്നേ മതിയാകത്തുള്ളൂ. കാരണം ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന, ഞങ്ങൾ പരിപാപനമെന്ന്, പവിത്രമെന്ന്, പരിശുദ്ധമെന്ന് വിശ്വസിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച്, ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിനെ കുറിച്ചോ, കർത്താവിന്റെ സ്ത്രീഹന്മാരായ കർത്താവിന്റെ പ്രേക്ഷിതരായിട്ടുള്ള അപ്പസ്തോലന്മാരെ കുറിച്ചോ ആക്ഷേപിച്ചാൽ കൃത്യമായിട്ടും ഞങ്ങൾ അതിന് ഉത്തരം പറയും. അതിന് യാതൊരു സംശയവുമില്ല, ഞങ്ങൾ അത് പറഞ്ഞിരിക്കും. ഓക്കെ. അപ്പം പൗലോസാണ് ദൈവോത്രനാണെന്ന വാദം, യേശു ദൈവോത്രനാണെന്ന വാദം സെന്റ് പോള് കെട്ടിച്ചമച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാസ്തവത്തിൽ ദൈവപുത്രനും ദൈവപുത്രന്റെ സുവിശേഷവും പോൾ കെട്ടിച്ചമച്ചതല്ല സുഹൃത്തുക്കളെ. ദൈവപുത്രനായ ക്രിസ്തു പ്രസംഗിച്ചതാണ് ഇവയെല്ലാം. അതായത് ക്രിസ്തുവും പോളും എന്തു പഠിപ്പിച്ചുവോ അവയ്ക്കെല്ലാം വിപരീതമായി പഠിപ്പിച്ച ഏക വ്യക്തിയാണ് മുഹമ്മദ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്നാണ് നിങ്ങൾക്ക് പൗലോസിനെ എറിയാനായിട്ടുള്ളത് ആയുധം കിട്ടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ക്രിസ്തുവിനെയും വിശുദ്ധ പൗലോസിനെയും മുഹമ്മദിനെയും ഒന്ന് വിലയിരുത്താൻ പോവുകയാണ് ഞാൻ. ഇന്നുകൂടെ പറയുന്നു, ഈ എൻ്റെ വിഷയാവതരണത്തിൽ ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെയും വിശുദ്ധ പൗലോസിനെയും മുഹമ്മദിനെയും ഉണർത്താൻ പോവുകയാണ്. അതായത് ക്രിസ്തു എന്ത് പഠിപ്പിച്ചുവോ അത് തന്നെയാണ് പൗലോസ് പഠിപ്പിച്ചത്, മുഹമ്മദ് ഇവർക്ക് രണ്ടുപേർക്കും എതിരായിട്ട് പഠിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് മുഹമ്മദിനെയോ മുഹമ്മദിയ ഇസത്തെയോ ഞങ്ങൾക്ക് ഞങ്ങൾ അവയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവ ഞങ്ങളുടെ വിഷയമേ അല്ല. പൗലോസ് ക്രിസ്തു എന്ത് പഠിപ്പിച്ചു അതന്നെ പൗലോസ് പഠിപ്പിച്ചു. ഇവർ രണ്ടുപേരും പഠിപ്പിച്ചതായ പഠനത്തിന് വിരുദ്ധമായിട്ട് മുഹമ്മദ് ആശയങ്ങൾ പഠിപ്പിച്ചു. ഇത് ഞാനിവിടെ അക്കമിട്ട് തെളിയിക്കാൻ പോകുന്നു. ഒരു 4-5 പോയിന്റ് എൻ്റെ ധാരാളം ഉണ്ട്. ഇത് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഒരു 4-5 പോയിന്റ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കും. അതിനുശേഷം മറ്റു സഹോദരന്മാരുണ്ടല്ലോ. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണം.
നിങ്ങൾ എഴുതിയെടുക്കേണ്ട എഴുതിയെടുത്തു. ഒന്നാമത്തെ പോയിന്റ്, യേശു ദൈവപുത്രനാണെന്ന് യേശു പറഞ്ഞു, മറ്റുള്ളവരും പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അതായത് പരിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ മലയാള പരിഭാഷയിൽ പേജ് 435 പറയുന്ന യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന വാദം സെന്റ് പോൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് പറയുന്നതിന്റെ മറുപടിയാണ് ഒന്നാമത്തെ പോയിന്റ്. യേശു ദൈവപുത്രനാണെന്ന് യേശു പറഞ്ഞു, മറ്റുള്ളവരും പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 9:35, കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കിയതിനു ശേഷം അദ്ദേഹത്തെ ആ മനുഷ്യനെ യഹൂദന്മാർ അവരുടെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കി. അവനെ കണ്ടപ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. യേശു പറയുകയാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു. ആരാ ദൈവപുത്രൻ? യേശു. അപ്പൊ യേശു ദൈവപുത്രനാണെന്നും അവനിൽ നീ വിശ്വസിക്കുന്നുവോ എന്നാണ് യോഹന്നാൻ 9:35 യേശു ചോദിക്കുന്നത്. അടുത്തത് മത്തായി 26:63, മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? അപ്പോൾ യേശു, ഞാനാകുന്നു. മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് വാക്യങ്ങളാണ് എടുത്തിരിക്കുന്ന നിരവധി വാക്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ യേശു ദൈവപുത്രനാണെന്ന് യേശു സ്വയം പറയുകയാണ്. വിശുദ്ധ പൗലോസ് അത് തന്നെ പറഞ്ഞത്, മനസ്സിലാവുന്നുണ്ടോ? പൗലോസ് യേശു പറഞ്ഞതായ അതേ പ്രയോഗ പൗലോസ് നടത്തിയിരിക്കുന്നല്ല. പൗലോസ് സ്വയം കെട്ടിച്ചമച്ചതല്ല. പൗലോസ് പറയുന്നത് കേൾക്കൂ നിങ്ങള്, ഗലാത്തിയ ലേഖനം 1:15-16 വാക്യങ്ങൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു. ആ വാക്യം നീണ്ടുപോവുകയാണ്, ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവൻ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു എന്ന് അവർ പറയുന്നത്. അപ്പം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചാണ് പൗലോസ് പ്രസംഗിച്ചത്. അപ്പം യേശു സ്വയം ദൈവപുത്രനെന്ന് പറഞ്ഞു, മറ്റുള്ളവരും പറഞ്ഞു, അത് തന്നെ പൗലോസും പ്രസംഗിച്ചു. എന്നാൽ മുഹമ്മദിനുണ്ടല്ലോ, ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അതായത് മുഹമ്മദിന് സത്യദൈവത്തെയോ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെയോ കുറിച്ച് മുഹമ്മദിന് യാതൊരു അറിവില്ലായിരുന്നു. മുഹമ്മദിന് അറിയാവുന്ന എന്താണെന്നറിയോ? അള്ളാഹുവിനെയും അള്ളാഹ് ഫർജിലൂതി ജനിപ്പിച്ച ഈസയെ അറിയാൾ മുഹമ്മദിന്. അതാണ് മുഹമ്മദിന് അറിയുന്നത്. സത്യദൈവത്തെയും സത്യദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയും മുഹമ്മദിന് അറിയത്തില്ലായിരുന്നു. മുഹമ്മദിന് അറിയാവുന്ന ഏക അറിവ് അള്ളാഹുവിനെയും അള്ളാഹു ഫർജിലൂതി ജനിപ്പിച്ച ഈസയാണ്. അതാണ് സൂറത്ത് തഹ്രീം 12-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്, ഇമ്രാന്റെ പുത്രി മറിയമിനെയും ഉദാഹരണമായി എടുത്ത് കാണിച്ചിരിക്കുന്നു, അവർ തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ചു, അപ്പോൾ നാം അതിൽ നമ്മിൽ നിന്നുള്ള ആത്മാവിനെ ഊതി. ഇത് പുതിയ പരിഭാഷകനായ അതായത് പുതിയ പരിഭാഷ ഒരു 10 വർഷത്തിനുള്ളിലെ 8 വർഷത്തിനുള്ളിലൊക്കെ ഇറങ്ങിയത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഖുർആനായി വായിച്ചു. എന്നാൽ പഴയ പരിഭാഷയുണ്ട്, 1961 പരിഭാഷ, സി എൻ അഹമ്മദ് മൗലിയുടെ പരിഭാഷയിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ ജീവനിൽ ഒരംശം അവിടെ ഊതി എന്നാ. കണ്ടോ, തലതിരിഞ്ഞു പോകണം. നമ്മുടെ ജീവനിൽ ഇവരിവിടെ പറയുന്നതായ മലക്കല്ല, അള്ളാഹുവിന്റെ ജീവനിലിന്റെ ഒരംശമാണ് എങ്ങോട്ട് ഊതുന്നത്? ആ മറിയമിന്റെ ഗുഹ്യത്തിലേക്ക് ഊതുന്നത്. അപ്പം ഈ ആയത്തനുസരിച്ച് ഈസയുടെ പിതാവ് ആരാ? നിങ്ങൾ പറയൂ. ഒരു സ്ത്രീയുടെ ഗുഹ്യത്തിൽ ഊതി ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ബാപ്പ ആരാണ്? ഊതിയാളല്ലേ? തീർച്ചയായിട്ടും അതാണ്. പക്ഷേ ആ പുത്രനെ അള്ളാഹു സ്വീകരിച്ചില്ല. അതാണ് സൂറത്ത് മറിയം 88:92 വരെ ആയത്തിൽ കാണുന്നത്. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, പരമകാരുണികനായ അള്ളാഹു ഒരു സന്താനത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. വളരെ ഗൗരവമേറിയ ഒരു അപരാധമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സന്താനത്തെ ഉൽപ്പാദിപ്പിക്കേണ്ട യാതൊരാവശ്യവും കരുണാവാരതി അള്ളാഹുന് ഇല്ല തന്നെ. എങ്ങനെയുണ്ട് ഇതിനൊക്കെ? ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഖുറാനിക്ക് കോമഡീസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിച്ചു. ഇത് കോമഡി അല്ല, അതെന്തുവാ? നിങ്ങൾ ആ സൂറത്ത് തഹ്രീം 12-ാമത്തെ അധ്യായത്തിൽ അവിടെ അറബിയിൽ കൃത്യമായിട്ട് പറഞ്ഞു, മറിയമ ഇബ്ന തിമ്രാൻ അല്ലത്തി അഹ്സനത്ത് ഫർജഹ ഫനഫ്ന ഫീഹി മിൻ റൂഹിന. അപ്പം ഫർജിലേക്ക് ഊതി ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞപ്പോൾ അറബികൾ പറഞ്ഞു അള്ളാഹുവിന്റെ കുഞ്ഞാന്ന് പറഞ്ഞു ഈസ. അപ്പോഴത്തേന് പറയുകയാണ്, അള്ളാഹു പറയാണ്, പരമകാരുണികനായ അള്ളാഹു ഒരു സന്താനത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. വളരെ ഗൗരവമേറിയ ഒരു അപരാധമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സന്താനത്തെ ഉൽപ്പാദിപ്പിക്കേണ്ട യാതൊരാവശ്യവും കരുണാവാരുതി അള്ളാഹുനില്ല തന്നെ. എങ്ങനെയുണ്ട്? എന്താ ഇങ്ങനെ പറയാൻ കാരണം? എന്താ സൂറ 6:101 അവിടെ അള്ളാഹു പറയുന്നുണ്ട്, നമുക്കൊരു ഭാര്യ ഇല്ലാതിരിക്കെ എങ്ങനെയാണ് ഒരു സന്താനം ഉണ്ടാകുന്നതെന്ന്? എങ്ങനെയുണ്ട്? അപ്പൊ അള്ളാഹുവിന്റെ തിയോളജി അനുസരിച്ച് സ്വന്തമായിട്ട് കല്യാണം കഴിച്ചൊരു ഭാര്യ വേണം, കുട്ടിയെ പോയി കാണണം, പിന്നെ ഒത്തുകല്യാണം നടത്തണം, പിന്നെ നിക്കായിക്കണം, പുരയെ കൊണ്ടുവരണം, പിന്നെ വീട് കൂടി ജനിക്കുന്ന കുഞ്ഞാണ് ആക്ച്വലി കുഞ്ഞെന്നാണ് അള്ളാഹ് ധരിച്ചു വെച്ചിരിക്കുന്നത്. കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഊതാൻ പോയാലും ജനിക്കുന്ന കാര്യം അള്ളാഹ് അറിയത്തില്ലേ? അറിയാമല്ലോ. അപ്പൊ അതിനെ ആ കുഞ്ഞിനെ പോലും
അള്ളാഹു ഇവിടെ നിഷേധിക്കുകയാണ് ചെയ്തത്. കണ്ട, ഇതാണ് മുഹമ്മദ് അറിയാവുന്നതായ അള്ളാഹു അള്ളാഹുവിന്റെ പുത്രനായ ഈസയും. ഡൗട്ട് വെച്ചോട്ടെ, ഈ ഊതിയാൽ അതിന്റെ പിതൃത്വം വരുന്നത് എങ്ങനെയാണ്? ഹലോ നിസാറേ, ഇപ്പൊ അല്ല അല്ല, ഞാൻ ആ താഴോട്ടാക്കിയത് നിസാർ ആദ്യം ഇത് കേട്ടിട്ട് വന്ന് സംസാരിക്കാൻ പഠിക്കുക. കാര്യം ഒരു ചർച്ച നടക്കുന്നതിന്റെ ഇടയ്ക്ക് വന്ന് സംസാരിക്കുന്നത് ഒരിക്കലും മര്യാദക്ക് ചേർന്ന വാക്കല്ല. മുസ്ലിങ്ങളുടെ പേര് ചീത്തയാക്കല്. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൽ ഞങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം മുസ്ലിങ്ങൾക്ക് ഒരുക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, വിഷയം കഴിഞ്ഞ ശേഷം നിസാറിന് മുകളിലോട്ട് ഹാൻഡ് റൈസ് ചെയ്തു. ഓക്കെ, തുടങ്ങട്ടെ. പറഞ്ഞോളൂ. ആ ഓക്കെ ഓക്കെ ഓക്കെ. സുഹൃത്തുക്കളെ, നിങ്ങളിങ്ങനെ വികാരഭരിതരാകാം. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നേരം ഞങ്ങൾ വായിക്കുമ്പോൾ ഊതിയാൽ കുഞ്ഞുണ്ടാവുന്ന ചോദിച്ചപ്പോൾ പിന്നെ ഊതിയിട്ടല്ലേ കുഞ്ഞുണ്ടാവും, ഊതാ എങ്ങനെ കുഞ്ഞുണ്ടാവുന്നു? അത് നിങ്ങളുടെ വിഷയമാണ്, ഞാൻ ആ വിഷയം വിടും. അതൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടാണ്, ഞങ്ങൾ വായിക്കണം. ഞങ്ങളുടെ കർത്താവിന് ഇഷ്ടമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തും പറയാം. ഞങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലെ കാര്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വികാരഭരിതരാകുന്നത്? വികാരഭരിതരാ, വൈകാരികമാകാതെ സുഹൃത്തുക്കളെ കേൾക്കും. നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലല്ലാതെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടൊന്നും പറയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് കാര്യം ഞാൻ അവതരിപ്പിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് ആൻസർ പറഞ്ഞു ഇവിടെ പോകത്തുള്ളൂ. അപ്പം ഈ അള്ളാഹു ഈസയും തമ്മിലുള്ള ബന്ധം അതുപോലെയല്ല. വിശുദ്ധ ബൈബിളിലൂടെ പിതാവായ ദൈവവും ക്രിസ്തുവും തമ്മിലുള്ള പുത്രനും തമ്മിലുള്ളത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഖുറാനിലെ അള്ളാഹുവും ഈസയും തമ്മിലുള്ളതായ ബന്ധം പോലെയല്ല വിശുദ്ധ ബൈബിളിലെ പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും തമ്മിലുള്ളത്. ദൈവപുത്രൻ എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നത് ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ നാമങ്ങളിലൊരു നാമമാണ്. മനസ്സിലാകുന്നുണ്ടോ? നിരവധി നാമങ്ങൾ, അനശ്വനായ യേശുക്രിസ്തുവിന് നൂറിലധികം നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ പരിശുദ്ധമായ പവിത്രമായ ഒരു നാമമാണ് ദൈവപുത്രൻ എന്ന നാമം. ലൂക്കോസ് 1:32 അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നു. തീത്തോസ് 2:11-13 വാക്യങ്ങൾ മഹാദൈവമെന്ന് യേശുവിനെ വിളിക്കുന്നു. 1 യോഹന്നാൻ 5:20 സത്യദൈവമെന്ന് വിളിക്കുന്നു. അതേ വാക്യത്തിൽ തന്നെ നിത്യജീവൻ എന്ന് വിളിക്കുന്നു. വെളിപ്പാട് 1:8 സർവശക്തനായ ദൈവം യേശുവിന്റെ പേര്. വെളിപ്പാട് 19:6 ദൈവമായ കർത്താവ് യേശുവിന്റെ പേര്. വെളിപ്പാട് 1:17 ആദ്യനും അന്ത്യനും. പിന്നെ താഴേക്ക് ഞാൻ റെഫറൻസ് പറയുന്നില്ല. അൽഫൈ ഒമേഗ യേശുവിന്റെ പേരാണ്. ആമേൻ, കർത്താദി കർത്താവ്, കർത്താവ് എല്ലാവരുടെയും കർത്താവ്, ഇമ്മാനുവൽ ഇടയശ്രേഷ്ഠൻ, ഗുരു കുഞ്ഞാട്, യഹൂദന്മാരുടെ രാജാവ്, ഒടുക്കത്തെ ആദൻ, ക്രിസ്തു ജീവൻ, ഞാനാകുന്നു ദൈവം, ദൈവവചനം, പരിശുദ്ധൻ, നല്ലയിടൻ, ദൈവത്തിന്റെ ഏകജാതൻ, ജീവന്റെ അപ്പം, മരിച്ചു ലാദ്യജാതൻ, നല്ല. ഇങ്ങനെ സുഹൃത്തുക്കളെ, നൂറിലധികം നാമങ്ങളുണ്ട് യേശുവിന്. അതിലെ ഒരു പവിത്രമായ പരിശുദ്ധമായ നാമമാണ് ദൈവപുത്രൻ എന്നുള്ള നാമമേ. അത് ഇസ്ലാമിലെ അള്ളാഹുവും അള്ളാഹുവിന്റെ മകനായ ഈസയും തമ്മിലുള്ള ബന്ധം പോലെ അല്ലേ അല്ല. സ്ത്രീ പുരുഷ സംയോഗത്താൽ ജനിക്കുന്നതായ ഒരു പ്രക്രിയ പോലെയാണ് അള്ളാഹു ഈസയെ കാണുന്നത്. അതല്ല ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് പൗലോസ് അല്ല ക്രിസ്തുവിനെ ദൈവോത്രനെന്ന് പ്രഘോഷിച്ചത്. ക്രിസ്തു സ്വയം പറഞ്ഞതാണ് ഞാൻ ദൈവോത്രനെന്ന്. അത് ക്രിസ്തുവിന്റെ ദാസന്മാരായ പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും ഫിലിപ്പോസും തോമസും മത്തായിയും ഒക്കെ പ്രസംഗിച്ച് പിന്നാലെ വന്ന പൗലോസും പ്രസംഗിച്ചു. അപ്പം വിശുദ്ധ ഖുറാന്റെ പരിഭാഷക്കാരൻ പറഞ്ഞിരിക്കുന്ന ശുദ്ധമായ അസംബന്ധമാണ്. ആ അസംബന്ധത്തെ ഞങ്ങൾ പുച്ഛിച്ച് പുറന്തള്ളിയിരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, ദൈവം ത്രിയേകനാകുന്നു എന്ന് യേശു ക്രിസ്തു കൃത്യമായി പഠിപ്പിച്ചു. ദൈവം ത്രിയേകനാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഏക ദൈവമാകുന്നു എന്ന് യേശു ക്രിസ്തു കൃത്യമായി പഠിപ്പിച്ചു. അതാണ് മത്തായി 28:19 അവിടെ ഇങ്ങനെ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പം ദൈവം ത്രിയേകനാകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിലല്ല, നാമത്തിൽ. അതാണ് ഏകത്വം എന്ന് പറയുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അവരിലെ നിത്യ സത്യ ദൈവ പ്രകൃതി ഒന്ന് തന്നെ. അതാണ് ഏകത്വം, അതാണ് ഏകൻ. പിതാവ് പിതാവായിട്ടും പുത്രൻ പുത്രനായിട്ടും പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവായിട്ടും ആയിരിക്കുമ്പോൾ തന്നെ അവരിലെ നിത്യ സത്യ ദൈവ പ്രകൃതി ഒന്ന് തന്നെ. അതാണ് ഏകത്വം എന്ന് പറയുന്നത്. ഇതിപ്പം വിഷയം ട്രിനിറ്റി ആയിരുന്നെങ്കിൽ നമുക്ക് ആ വിഷയത്തിലേക്ക് അങ്ങ് പോകുന്നത്. ഇവിടെ ട്രിനിറ്റി അല്ല വിഷയമേ. യേശു പഠിപ്പിച്ചത് എന്താണ്? യേശു പഠിപ്പിച്ചത് ദൈവം ത്രിയേകനാകുന്നു എന്നാണ്. ഇത് തന്നെയാണ് പൗലോസിനെ ഞാൻ പഠിപ്പിച്ചത്. നമ്മുടെ വിഷയം എന്താണ്? യേശു എന്ത് പഠിപ്പിച്ചു അത് തന്നെ പൗലോസും പഠിപ്പിച്ചു. ഇവരുടെ പഠിപ്പലിന് വിപരീതമായിട്ട് മുഹമ്മദ് പഠിപ്പിച്ചു. മുഹമ്മദ് പഠിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ഇസ്ലാം മത പണ്ഡിതന്മാർ ബൈബിളിനെതിരെ കുതിര കയറുന്നത്. അതാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് അതാണ്. പൗലോസ് പറയുന്ന ദൈവം ആരാകുന്നു? ദൈവം ത്രിയേകനാകുന്നു. 2 കൊരിന്ത്യർ 13:14 കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.
എന്നാ പൗലോസ് പറയുന്നുണ്ടോ? അപ്പൊ യേശു 19 മത്തായി 22:19 പറഞ്ഞത് പോലെ തന്നെ പൗലോസും പറയുകയാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇവർ രണ്ടുപേരുടെ ഉപദേശം കണ്ടു. എന്നാൽ മുഹമ്മദിനോ? മുഹമ്മദ് ത്രിയേകദൈവം ആരാണെന്ന് പോലും മുഹമ്മദിന് അറിയത്തില്ലായിരുന്നു. തനിക്ക് ലഭിച്ച അറിവനുസരിച്ച് വേദക്കാരുടെ, അന്നത്തെ നെസ്തോറിയൻ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നതായ കുറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അറേബ്യയിലെ മക്ക. കൂടുതലും ഈ അദ്ദേഹത്തിന്റെ പലായനം, ഹിജ്റ വന്ന് മദീനയിൽ വന്ന് എത്തിയതിനു ശേഷമാണ്, മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലാണ് യഹൂദ ക്രൈസ്തർ കൂടുതലുള്ളത്. അവിടെ വച്ചാണ് അദ്ദേഹം ഇവരെ കണ്ടുപിടുന്നത്. ഈ ഖുറാനിലെ 2, 3, 4, 5 ആയത്തുകളൊക്കെ ആ മദനി ആയത്തുകളാണ്, മദനി സൂറകളാണ്. അവിടെയാണ് അവരെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ലഭിച്ച വിവരം അനുസരിച്ച് അദ്ദേഹം എഴുതി വെച്ചു, ദൈവം ത്രിയേകനാകുന്നു. അതായത് മുഹമ്മദിന് ത്രിയേക ദൈവം ആരാണെന്ന് പോലും അറിയത്തില്ല. തനിക്ക് ലഭിച്ച അറിവനുസരിച്ച് വേദക്കാരുടെ ദൈവങ്ങൾ 3 അദ്ദേഹം തട്ടുവിട്ടു. അതാണ് സൂറത്ത് നിസാഖ് 171. ഇവിടെയുള്ള മുസ്ലിം സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് ആയത്തൊന്ന് വായിക്കാവോ? നിങ്ങളിവിടെ ഞാൻ എന്റെ വിഷയം അവതരിപ്പിച്ചപ്പോ ചാടിക്കേറി ഒരാൾ വന്നല്ലോ. സൂറത്ത് നിസാഖ് 171 വാക്കൊന്ന് വായിക്കാം. നിങ്ങളുടെ ആളുകള് നിങ്ങളുടെ ഗ്രന്ഥത്തോട് കാണിക്കുന്ന കടിങ്കെ ഞാനിവിടെ പറയാം. നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ കിതാബ് തിരുത്തുന്നതായ കാര്യം തെളിവ് സഹിതം പറയാം. ആരെങ്കിലും ഇതിനകത്തുണ്ടെന്ന് വായിക്കാമെങ്കിൽ ഇല്ല, നിങ്ങളുടെ കാണത്തില്ല. കാരണം ഞങ്ങളുമായിട്ടുള്ള സംവാദത്തിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ചോദ്യങ്ങള്, ഞാനിപ്പം പിന്നെ മെഡിക്കൽ സ്റ്റോർ നിൽക്കുകയാണ്, ഞാൻ മീൻ മാർക്കറ്റിലെ വണ്ടി ഓടിക്കുക, എന്റെ ഒന്നും കിതാബില്ല എന്നൊക്കെയാണ് മര്യാദക്ക് സംസാരിക്കൂ സുഹൃത്തെ. എന്താണ് ഇങ്ങനെ കച്ചറ? കച്ചറവിന്റെ ആവശ്യമില്ലല്ലോ, നമ്മള് പരസ്പരം ഫെയ്ത്തുകൾ ഷെയർ ചെയ്താ പോരെ. ഒരു വെല്ലുവിളി വികാരപരിതരാകാതെ സുഹൃത്തെ പറ വിഷയം അവതരിപ്പിക്കട്ടെ, താങ്കളുടെ സംശയങ്ങൾക്ക് മറുപടി തരാം. താങ്കൾ പടയ്ക്കാതെ നില്ലേ. സൂറത്ത് നിസാഖ് 171 ആയത്ത് വായിക്കൂ സുഹൃത്തെ. അപ്പൊ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, വേദക്കാരെ നിങ്ങളുടെ ദൈവം 3 നിങ്ങൾ പറഞ്ഞു പോകരുത്. സി എൻ അഹമ്മദ് മൗലയുടെ ഖുറാന്റെ പരിഭാഷയാ അവിടെ പറയുന്നത്. എന്താ പറയാ, വേദക്കാരെ ക്രിസ്ത്യാനികളാ. ക്രിസ്ത്യാനികൾ വെല്ലുവിളിക്കുന്നത് നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാന്നേ. എന്റെ സുഹൃത്തെ, ഞാൻ വെല്ലുവിളിച്ച് ചാക്കോ പാസ്റ്റർ ഒരു സെക്കൻഡ്. സിയാദ് ബ്രദറെ, ചാക്കോ പാസ്റ്റർ പറഞ്ഞതിന് ശേഷം സിയാദ് ബ്രദറിലേക്ക് വരുന്നതാണ്. സിയാദ് ബ്രദറിന് പറയാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്, കാര്യങ്ങൾ പറയാവുന്നതാണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ തീർക്കുന്നത് വരെ ക്ഷമ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഞാൻ പറഞ്ഞു സൗഹൃദപരമായിട്ട് പല കാര്യങ്ങളും ഞാൻ വൈകാരികമായി ഇവിടെ വേദക്കാർക്ക് 3 ഉണ്ടെന്ന് അള്ളാഹു പറയുകയാണ്. വേദക്കാർക്ക് 3 ഉണ്ടെന്നാണ് പറയുന്നത്. 4:171, വേദക്കാരെ നിങ്ങളുടെ ദൈവങ്ങൾ 3 പറയുന്നത്. ട്രിനിറ്റി അറിയത്തില്ല, അള്ളാഹുവിനെ അറിയത്തില്ല, മുഹമ്മദിനെ അറിയത്തില്ല. അപ്പൊ അവിടെ അങ്ങനെ പറഞ്ഞ, വേദക്കാരെ നിങ്ങളുടെ ആരാധ്യർ 3 പറയരുത്. ഇത് ഞാൻ ആദ്യം വായിച്ചത് സി എൻ അഹമ്മദ് മൗലയുടെ തർജ്ജമയില. എന്നാൽ ടി കെ അബ്ദുള്ള മൗലവിയുടെ ഖുറാന്റെ 4:171 അദ്ദേഹം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, വേദക്കാരുടെ ദൈവങ്ങൾ ആരാന്ന്. അത് ഞാൻ വായിക്കുന്നു, വേദക്കാരെ നിങ്ങളുടെ ആരാധ്യർ 3 ബ്രാക്കറ്റിൽ അള്ളാഹു, ഈസ അദ്ദേഹത്തിന്റെ മാതാവ്, നിങ്ങൾ പറയരുത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അവിടെ സിയാദ് ബ്രദറെ സംസാരിക്കാൻ അവസരം തരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം വിഷയം പറഞ്ഞതിന് ശേഷം അത് എത്രമാത്രം സിയാദ് ബ്രദറെ പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുക, സിയാദ് ബ്രദർ അവിടെ ഇരിക്കുക, സഹിഷ്ണുത കേൾക്കുക. സിയാദ് ബ്രദറിന് പറയാനുള്ള അവസരം തീർച്ചയായിട്ടും തരും. അപ്പൊ അദ്ദേഹം പറഞ്ഞു തീരുന്നത് വരെ സഹിഷ്ണുതയോടെ ഇരിക്കുക. ഓക്കെ, അല്ല ജിജോ, ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഇവിടെ ഇവരുടെ ഖുറാൻ ആയത്ത് വായിക്കുമ്പോ ഇവര് വയലന്റ്, നമ്മുടെ ബൈബിളിനെ കുറിച്ച്, യേശു ക്രിസ്തുവിനെ കുറിച്ച് അവരുടെ കിതാബിനകത്ത് അസംബന്ധം എഴുതി വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ലല്ലോ. അല്ല ഇവിടെ സിയാദ് ബ്രദറെ, ചാക്കോ പാസ്റ്റർ പറഞ്ഞു കഴിയട്ടെ, അതിനുശേഷം സിയാദ് ബ്രദറിന് പറയാനുള്ള അവസരം തരാമെന്ന് ഞാൻ. ഓക്കെ 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 ഓക്കെ, അങ്ങനെ നിർത്തി, അങ്ങനെ നിർത്തി. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്, ഇനി ടി കെ അബ്ദുള്ള മൗലവിയുടെ ഖുറാൻ 4:170 ഇങ്ങനെ വായിക്കുന്നു, വേദക്കാരെ നിങ്ങളുടെ ആരാധ്യർ 3 ബ്രാക്കറ്റിൽ അള്ളാഹു, ഈസ അദ്ദേഹത്തിന്റെ മാതാവ്.
അപ്പൊ ഈ മൂന്ന് ദൈവങ്ങളാണ് വേദക്കാരുടെ എന്നാണ് ഈ ടി കെ അബ്ദുള്ള മോലയുടെ ഖുറാനിൽ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ അത് പറയരുത്. അറബിയിൽ എഴുതിയിരിക്കുന്ന വലാ തക്കൂലു സലാ സത്തൂൻ എന്ന മൂന്നെണ്ണം പറയരുതെന്നാ, മനസ്സിലാകുന്നുണ്ടോ? ആ മൂന്നെണ്ണം ആരാണ്? മറിയം അള്ളാഹുവാണെന്ന്. അല്ല ഞാൻ നിർത്തി, ഞാൻ അല്ല അല്ല സിജോ ബ്രദറെ, ഞാൻ നിർത്താൻ പോവാ. എനിക്ക് ഈ ചർച്ച ഇഷ്ടമില്ല. നമ്മൾ ഏത് ഗ്രൂപ്പിലാ ഒരു വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിനകത്ത് കാട് കയറി അങ്ങനെ കഞ്ഞ് കലക്കേണ്ട ആവശ്യം എന്തോ? ഇവിടെ എന്തോ സംസാരിച്ചത്? ഞാൻ ഖുറാനിക ആയത്ത് ഓതുമ്പോ തന്നെ ആ ആയത്തിനോട് അദ്ദേഹത്തിന് വെറുപ്പാ. അദ്ദേഹം ഞാൻ ആയത്തെ ഓതിയുള്ളൂ. അത് പറഞ്ഞുകൊണ്ടിരിക്കണേനിടയ്ക്ക് താങ്കൾ ഇങ്ങനെ ഇടപെടരുത്, അത് അസഹിഷ്ണുതയാണ്. ഇനിയും താങ്കൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താഴെയിട്ട് വിടേണ്ടി വരും. അദ്ദേഹം വിഷയം പറഞ്ഞു തീരട്ടെ, അതിനുശേഷം സിയാദ് ബ്രദർ സംസാരിക്കാലോ. ഞാൻ പലവട്ടം വളരെ മാന്യമായിട്ടാണ് താങ്കളോട് പറഞ്ഞത്, അത് സഹിഷ്ണുതയോടെ കേൾക്ക. താങ്കൾക്ക് പറയാനുള്ള അവസരം തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ, പാസ് തുടരുക. അപ്പൊ ഇവിടെ മറിയം ഈസ അള്ളാഹു ആണെന്ന് ടി കെ അബ്ദുള്ള മൗലവി ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നു. ഈ വസ്തുത ഖുറാൻ 5:116 പറയുന്നുണ്ട്. സൂറത്തുൽ മായിദ 116, അവിടെ കൃത്യമായി കാണാം ഈ മൂന്ന് ദൈവങ്ങൾ ആരൊക്കെയാണ്. അവിടെ കൃത്യമായി പറയുന്നത് മറിയമ്മിന്റെ മകൻ ഈസ അള്ളാഹു പറയുന്ന, മറിയമ്മിന്റെ മകൻ ഈസ അള്ളാഹുവെ വിട്ട് എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കുമെന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അപ്പൊ ഇതാണ് ഖുറാനിൽ പറയുന്നതായ മൂന്ന് ദൈവങ്ങൾ. ഈ മൂന്ന് ദൈവങ്ങൾ ഏത് ക്രിസ്ത്യാനികളാണ് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്? ഇത് അള്ളാഹുവിന് പറ്റി അബദ്ധമല്ലേ? മുഹമ്മദിന് പറ്റി അബദ്ധമല്ലേ? ഇത് ഇങ്ങനൊരു മുക്കൂട്ട ദൈവത്തെ ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല. മനസ്സിലാകുന്നു? ഇത്തരം മൂന്ന് ദൈവങ്ങൾ ഒരു ക്രിസ്ത്യാനികൾക്കും ഇവിടെ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന് തെറ്റുപറ്റിയതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഒരു ട്രിനിറ്റി ഖുറാനിലില്ല. വാസ്തവ ഇത് ഈ സത്യം മനസ്സിലാക്കി ഇസ്ലാം മത പണ്ഡിതന്മാർ അള്ളാഹുവിനെ തിരുത്തി. അതാണ് ഞാൻ ഇനി പറയാൻ പോണത്. മനസ്സിലാകുന്നുണ്ടോ? മൂന്ന് ദൈവങ്ങൾ എന്നത് അവർ തൃപ്തമാക്കി. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഖുറാന്റെ പരിഭാഷ ഞാൻ വായിക്കാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, 4:170 പറഞ്ഞത്, വേദക്കാരെ നിങ്ങൾ തൃത്വം പറയരുത്. നിങ്ങൾ ഇവിടെയുള്ള ഈ റൂമിലുള്ള സഹോദരന്മാര്, നിങ്ങളുടെ കയ്യിലുള്ള പുതിയ വിവർത്തനങ്ങൾ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഖുറാനെ നിങ്ങൾ പരിശോധിച്ചു, അതിനകത്ത് തൃത്വം പറയരുതെന്നാ. ഈ ട്രിനിറ്റി എന്നുള്ള വേർഡ് ഖുറാനികമാണോ? ഒരിക്കലുമല്ല. ഇത് എപ്പ തീരും? വല്ല ഹോപ്പുണ്ടോ ഇപ്പൊ അടുത്തങ്ങനെ സംസാരിക്കാൻ? സഹോദര, അദ്ദേഹം ഇപ്പൊ തന്നെ പറഞ്ഞു തീരും. ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യ്. നിങ്ങൾ ഇങ്ങനെ അസഹിഷ്ണുവല്ലേ? സുഹൃത്തെ, അസഹിഷ്ണുവല്ല, എന്താണെന്നറിയോ, ഒരുപാട് പോയിന്റുകൾ, ഒരുപാട് കാര്യങ്ങളായി പറയുന്നു. അതിൽ മുഴുവൻ നുണയ പറയുന്നത് വ്യൂ പോയിന്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോ സിയാദ് ബ്രദറിന്റെ മറുപടി പറയേണ്ട കാര്യങ്ങൾ സിയാദ് ബ്രദർ നോട്ട് ചെയ്യാ. താങ്കൾ നോക്കിയത് പിന്നീട് പറ സുഹൃത്ത്, നിങ്ങൾ ഇങ്ങനെ ബഹളി പിടിക്കാം, നിങ്ങളുടെ ആയത്ത് വായിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? ആശയപരമായി താങ്കൾക്ക് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്, പിന്നെ താങ്കൾ അതിന്റെ ഇടയ്ക്ക് ആവശ്യമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അപ്പം പുതിയ വിവർത്തനം നിങ്ങൾ പരിശോധിക്കൂ. കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ഖുറാനിൽ രേഖപ്പെടുത്തി എന്താണെന്നറിയാവോ? തൃത്തം പറയരുതെന്ന. അതാണ് ഞാൻ പറഞ്ഞത്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നെന്ന ജമാഅത്തെ ഇസ്ലാമി പണ്ഡിതൻ അദ്ദേഹത്തിന്റെ മലയാള വിവർത്തനങ്ങളിൽ 4:170 കൊടുത്തിട്ട് ഇങ്ങനെ, വേദക്കാരെ നിങ്ങൾ തൃത്വം പറയരുതെന്ന്. അതായത് ബൈബിളിലൂടെ വെളിപ്പെടുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ട്രിനിറ്റി പറയരുതെന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു ട്രിനിറ്റി ഖുറാനിലുണ്ടോ? ഞാൻ ഈ സിയാദിനെ പോലുള്ളവർ ചോദിക്കുന്നുണ്ടോ? ഒരിക്കലും തപ്പി നോക്കിയാൽ കാണത്തില്ല. ഖുറാനിലുള്ളതായ മൂന്ന് ദൈവങ്ങൾ ആരൊക്കെയാണ്? ട്രിനിറ്റി ഇല്ല, തൃത്വം ഇല്ല, മൂന്ന് ദൈവങ്ങൾ. അത് മറിയം, ഈസ, അള്ളാഹുവ. ആ മൂന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല സുഹൃത്തെ. ഇത് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഈ ബൈബിൾ വെളിപ്പെടുത്തുന്നതായ ദൈവം ത്രിയേകനാണെന്ന് പൗലോസ് ക്രിസ്തു പ്രസംഗിച്ചു, അത് തന്നെ വിശുദ്ധ പൗലോസ് ശ്ലീഹാ പ്രസംഗിച്ചു. പക്ഷെ മുഹമ്മദിന് അത് അറിയത്തില്ലായിരുന്നു. അദ്ദേഹം വികലമായ ത്രീ ദൈവങ്ങളെ കൊണ്ടുവന്നു. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത്, യേശു തന്റെ ജീവനെ മനുഷ്യന് വേണ്ടി നൽകാൻ തയ്യാറായി. യേശു തന്റെ ജീവനെ മനുഷ്യവർഗത്തിന് വേണ്ടി നൽകുവാൻ തയ്യാറായി. മത്തായിയുടെ സുവിശേഷം 20:28 ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപലിയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്നും. ഇത് തന്നെ വിശുദ്ധ പൗലോസും പറയുന്നു. ക്രിസ്തു എന്തു പറഞ്ഞുവോ അത് തന്നെ പൗലോസും പറയുന്നു. അതാണ് വിഷയം. അപ്പൊ തന്റെ ജീവനെ മറുപലിയായി മാനവ ജനതയ്ക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നു യേശു പറഞ്ഞു.
പൗലോസും അത് തന്നെ പറയുന്നു, തന്റെ ജീവനെ വേണമെങ്കിൽ ഞാൻ വെച്ചുകളാന്ന് പൗലോസ് പറയുന്നു. നോക്ക്, ജീവനെ ഭയമില്ലാത്ത പൗലോസ്, യേശുവിന് ജീവനെ ഭയമില്ല, മരണ ഭയമില്ല, പൗലോസിനും ഭയമില്ല മരണഭയം. അതാണ് ഫിലിപ്പി ലേഖനം 2:17 പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. ഫിലിപ്പയിലെ വിശ്വാസികളോട് പൗലോസ് പറയണം, കാരാഗ്രഹത്തിൽ കിടന്നാ പറയുന്ന പൗലോസ്, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്ന മരണഭയമില്ലാത്ത ക്രിസ്തുവും, ക്രിസ്തുവിനെ അനുനിമിഷം തോറും അനുധാവനം ചെയ്യുന്ന പൗലോസിന് മരണഭയമില്ല. എന്നാൽ മുഹമ്മദ് റസൂൽ എന്തായിരുന്നു, എന്തായിരുന്നു മുഹമ്മദിന്റെ സ്ഥിതി? മുഹമ്മദ് മരണഭയം നിമിത്തം മറ്റുള്ളവരുടെ ജീവനെ കൊലക്ക് കൊടുത്തിട്ടാണ് ജീവൻ രക്ഷിച്ചത്. ഞാൻ പറയാം, ബുഖാരി പടക്കരുത്, ബഹളം ഉണ്ടാക്കരുത്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ബുഖാരി ഹദീസിലൂടെ വായിക്കാൻ പോവുകയാണ്. 1161 അദ്ദേഹത്തിന്റെ ജീവനെ രക്ഷിച്ചെങ്ങനാന്ന് ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കാം. മറ്റുള്ളവരുടെ ജീവനെ സാധുക്കളായ അറബികളുടെ 7 അറബികളുടെ ജീവനെ കൊടുത്തിട്ടാണ് മുഹമ്മദ് സ്വന്തം ജീവൻ രക്ഷിക്കുന്നത്. സഹീഹായ മുസ്ലിം 1161 അനസ് ഇബ്നു മാലിക്കിൽ നിന്ന്, നബി ഉഹുദ് യുദ്ധ ദിവസം 7 അൻസാറുകളുടെയും 2 ഖുറൈശികളുടെയും കൂടെയായി ഒറ്റപ്പെട്ടു പോയി. ശത്രുക്കൾ നബിയെ വളഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇവരിൽ നിന്ന് നമ്മെ തടുക്കാൻ ആരുണ്ട്? അവന് സ്വർഗമുണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിൽ അയാൾ എന്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരാൾ മുന്നോട്ട് വന്നു, അയാൾ മരണപ്പെടുന്നതുവരെ യുദ്ധം ചെയ്തു. വീണ്ടും അവർ നബിയെ വളഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇവരിൽ നിന്ന് നമ്മെ തടയുന്ന ആൾക്ക് സ്വർഗമുണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിൽ അയാൾ എന്റെ കൂട്ടുകാരനാണ്. അപ്പോഴും അൻസാറുകളിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്നു, അയാൾ മരണപ്പെടുന്നതുവരെ യുദ്ധം ചെയ്തു. ഇപ്രകാരം 7 പേർ രക്തസാക്ഷികളാകുന്നതുവരെ ഈ നില തുടർന്നു. പ്രസാദുണ്ടോ? ഞങ്ങളുടെ കർത്താവ് രക്ഷിതമായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപരിഹാരത്തിന് സ്വജീവനെ നൽകുവാനായിട്ട് ധൈര്യപൂർവ്വം യെരുശലേമിലേക്ക് ചെന്ന് ജീവനെ കൊടുത്തു. പൗലോസും പറയുന്നു, നിങ്ങളുടെ വിശ്വാസമെന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാൽ ഞാൻ സന്തോഷിക്കും. പക്ഷെ ഇവിടെ പൗലോസിന്റെയും ക്രിസ്തുവിന്റെയും പ്രമാണത്തിന് വിരുദ്ധമായിട്ട് മരണഭയം നിമിത്തം സാധുക്കളായ 7 പേരുടെ ജീവനെ ബലി കൊടുത്തിട്ട് മുഹമ്മദ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതാണ് 4th point. ഇനിയും പറയാം. 3rd point, 4th point ഞാനിവിടെ പറയുന്നു, ക്രിസ്തു പഠിപ്പിച്ചത് ഒരു പ്രമാണം, ഒരു പുരുഷന് ഒരു ഭാര്യ, ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ്. ഇതാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. അതായത് ഒരു പുരുഷൻ ഏക ഭാര്യത്വം പഠിപ്പിച്ച കർത്താവാണ് യേശു ക്രിസ്തു. അത് നമ്മൾ കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം 10:7 അവിടെ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഇരുവരും, 3 പേരില്ല, 4 പേരില്ല, ഒന്നിൽ കൂടുതലില്ല, ബഹുവചനമല്ല, ഇരുവരും. അങ്ങനെ അവർ പിന്നെ 2 ഒരു ദേഹം അത്രയും. വിശുദ്ധ പൗലോസ് തന്നെ പഠിപ്പിച്ചത്, 1 കൊരിന്ത്യർ 7:2 ഇങ്ങനെ വായിക്കുന്നു, ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. അടുത്ത 1 തിമോത്തിയോസ് 3:2 ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായ ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിക്കാൻ സമർത്ഥനുമായിരിക്കണം. അപ്പൊ ക്രിസ്തു പഠിപ്പിച്ചത് ഒരു പുരുഷനൊരു ഭാര്യ, ഒരു സ്ത്രീക്കൊരു ഭർത്താവ്. വിശുദ്ധ പൗലോസ് അത് തന്നെ പഠിപ്പിച്ചു, ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം ശുശ്രൂഷകൻ, ഒരു വ്യക്തി. എന്നാൽ മുഹമ്മദോ മുഹമ്മദിന് അനവധി സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കാമെന്നുള്ള ആയത്ത് അദ്ദേഹം പറഞ്ഞു. അതാണ് സൂറത്തുൽ അഹ്സാബ് 50. ഞാൻ ഇങ്ങനെ വായിക്കുന്നു, നബിയെ, നീ വിവാഹമൂല്യം നൽകിയ നിന്റെ ഭക്തിമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു നിനക്ക് യുദ്ധത്തിലൂടെ അധീനപ്പെടുത്തി തന്നവരിൽ നിന്റെ വലം കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വെടിഞ്ഞ് പാലായനം ചെയ്തെത്തിയ നിന്റെ പിതൃവ്യപുത്രിമാർ. ഇവിടെ പിതൃവ്യപുത്രിമാരെന്ന് പറയുന്നത് പിതാവിന്റെ ജ്യേഷ്ഠന്മാരെയാണ് പിതൃവ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പിതൃവ്യപുത്രിമാർ, പിതൃസഹോദരിപുത്രിമാർ, മാതൃസഹോദരപുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട്. സത്യവിശ്വാസിയായ സ്ത്രീ സ്വന്തത്തെ, അതായത് അവരുടെ ശരീരത്തെ, പ്രവാചകന് ദാനം ചെയ്യുകയും അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയുമാണെങ്കിൽ അതിനും വിരോധമില്ല. സത്യവിശ്വാസികൾക്ക് പൊതുവായി ബാധകമല്ലാത്ത നിനക്ക് മാത്രമുള്ള നിയമമാണിത്. മനസ്സിലാകുന്നുണ്ട്? അപ്പം മുഹമ്മദിന് മാത്രമുള്ള നിയമം. ഇവിടെ പറയുന്ന ഭാര്യമാരുടെ എണ്ണം എനിക്ക് എണ്ണം എടുക്കാൻ കഴിയത്തില്ല, ഞാൻ ശ്രോതാക്കളാ നിങ്ങൾക്ക് വിട്ടുതരുന്നു, നിങ്ങൾ എണ്ണം എടുത്തുകൊടുക്കുക. ഇനിയും സൂറത്തുൽ അഹ്സാബ് 6th വാക്യം, അതായത് 33:6 ഇമാം ഫക്രുദ്ദീൻ അൽ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്. 33:6 ഇമാം റാസിയുടെ വ്യാഖ്യാനം ഇങ്ങനെ, അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരാളുടെ ഭാര്യയെ നബിക്ക് വരിക്കേണ്ടി വന്നാൽ അയാൾ തന്റെ ഭാര്യയെ നബിക്ക് വേണ്ടി ഉപേക്ഷിക്കുക നിർബന്ധമാണ്.
ഇതിവിടെ ഞാൻ പറയുന്നല്ല, ഇമാം റാസിയുടെ തഫ്സീറിൽ പറയുന്ന കാര്യമാണ്. ഞാൻ ഇത്രയും പറഞ്ഞതൊക്കെ തന്നെ ഖുറാനികയ, നബി വചന സമാഹാരങ്ങളെ, ഹദീസുകൾ എന്നിവയിൽ നിന്നാണ് പറഞ്ഞെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണമേ. അപ്പം യേശുക്രിസ്തു പഠിപ്പിച്ചത് ഒരു ഒരു പുരുഷന് ഒരു ഭാര്യ, ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ്. പൗലോസ് അത് തന്നെ പഠിപ്പിച്ചു. പക്ഷേ മുഹമ്മദോ, അദ്ദേഹത്തിന് നിരവധി ഭാര്യമാരാകാം. ഇനി അദ്ദേഹത്തിന്റെ അനുയായികളായ ഇസ്ലാം മത വിശ്വാസികൾക്കോ അവിടെ അവർക്ക് എത്ര പേരാണ്? സൂറത്തിൻ നിസാഖ് മൂന്നാമത്തെ ആയത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളിൽ നിന്ന് രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം ചെയ്യുക. അപ്പം അനുയായികൾക്ക് മൂന്ന് പേരെ വിവാഹം ചെയ്യാൻ അദ്ദേഹത്തിന് എണ്ണമില്ല. ഞാൻ ഇനി ഹദീസിലേക്ക് കടക്കുന്നത്, ഹദീസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ബഹുത്വം ബഹു കാര്യങ്ങൾ പറയുവാനുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അഞ്ചാമത്തെ പോയിന്റ് കൂടെ പറഞ്ഞു നിർത്താം, എന്റെ സമയം ഒരുപാട് ദീർഘിപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അഞ്ചാമത്തെ പോയിന്റ് കൂടെ പറഞ്ഞു ഞാൻ നിർത്തിയിരിക്കുക. ക്രിസ്തു വ്യഭിചാരം ചെയ്യരുതെന്ന് പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 5:27-28 ഇങ്ങനെ വായിക്കുന്നു, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അതായത് തുറിച്ചു നോട്ടം പാടില്ലെന്ന് യേശു പഠിപ്പിച്ചത്. അവിടെ നിന്നാണ് ഇവിടേക്ക് നമ്മുടെ ആളുകൾക്കൊക്കെ തുറിച്ചു നോട്ടം ലഭിച്ചത്. തുറിച്ചു നോക്കരുത് സ്ത്രീയെ, അങ്ങനെ നോക്കുന്നവന് ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു. നമ്മുടെ ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് മേധാവിയായിരുന്ന ഋഷിരാജ് സിംഗ്, രാജസ്ഥാൻ സ്വദേശികൾ, അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ട്, 15 സെക്കൻഡ് ഒരു സ്ത്രീയെ തുറച്ചു നോക്കിയാൽ അതിന്റെ പേര് കേസെടുക്കാമെന്ന്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കിട്ടിയതായിരിക്കും. കർത്താവ് പറയാണ് തുറച്ചു നോക്കരുത്, കാമാസക്തിയോടുകൂടി ഒരു സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചരിച്ചു എന്നാ യേശു പറയുന്നത്. പൗലോസും അത് തന്നെ പറഞ്ഞു. യേശു എന്ത് പഠിപ്പിച്ചു അതന്നെ പൗലോസും പറഞ്ഞു. പൗലോസിന് പ്രത്യേക സുവിശേഷം ഇല്ലേ? ഇല്ല. 1 Corinthians 7:9-10 വാക്യങ്ങൾ പൗലോസ് പറഞ്ഞു കേട്ടോ, ദുർനടപ്പുകാരൻ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷഗാമികൾ എന്നിവർ ദൈവരാജ അവകാശമാക്കുകയില്ല. അപ്പൊ യേശു ക്രിസ്തു വ്യഭിചാരത്തെ കുറിച്ച് എന്ത് പറഞ്ഞുവോ അത് തന്നെ പൗലോസും കൃത്യമായിട്ട് വിളംബരം ചെയ്തു. ഇനിയും മുഹമ്മദിനെ കുറിച്ചോ ഞാനിനിയും ഞാനായിക്കൊണ്ടൊന്നും പറയുന്നില്ല. കാരണം അറിയോ, ഇവിടെ ഇരിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ ആദ്യമായിട്ടാണ് ഈ ആയത്തുകളെ കേൾക്കുന്നത്. അതുകൊണ്ട് അവർ കേൾക്കുമ്പോഴത്തേന് അവർക്ക് വികാരമുണ്ട്. പണ്ട് ഞങ്ങളൊരു ഡിബേറ്റിൽ ചില ആയത്തുകൾ വായിച്ചപ്പോഴത്തേന് അവിടെയുള്ള മുസ്ലിം സുഹൃത്തുക്കളെ ചാടി വീണ്, അവർക്ക് അവരത് കേട്ടിട്ടില്ല, അവരുടെ കുറ്റമല്ല, അവരത് കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇനി വായിക്കുന്നത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു, നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. ഞാനായിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയുന്നില്ല. സൂറത്ത് തഹ്രീം 1 ആയത്താണ്. ഒന്നുകൂടെ പറയുന്നത്, പൗലോ ക്രിസ്തു പറഞ്ഞു വിചാരം ചെയ്യരുത്, ഹൃദയം കൊണ്ട് പോലും പാടില്ല, സ്ത്രീയെ കാമാസക്തിയോട് നോക്കരുത്. പൗലോസും പറഞ്ഞ് പാടില്ല, അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. എന്നാൽ സൂറത്ത് തഹ്രീം 1 ആയത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അല്ലയോ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചതിനെ താങ്കളുടെ ഭാര്യമാരുടെ തൃപ്തിയെ കാംക്ഷിച്ചുകൊണ്ട് താങ്കൾ എന്തിനാണ് നിഷിദ്ധമാക്കുന്നത്? അള്ളാഹു താങ്കൾക്ക് ഈ ഹറാമാക്കൽ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനും അത്രേ. എന്നാണ് ആ വാക്യത്തിലുള്ളത്. എന്താണ് ഇവിടെ ഹറാമാക്കൽ? എന്താണ് അള്ളാഹു അനുവദിച്ചത്? ഈ ആയത്തിന് ടി കെ അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖുറാനിൽ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെയാണ്, താങ്കളുടെ വെള്ളാട്ടി മാരിയത്തുൽ ഖിബ്തിയെ ഹബ്സയുടെ ഭവനത്തിൽ വെച്ച് ഹബ്സ ഇല്ലാതിരുന്ന സന്ദർഭത്തിൽ നബി അവരെ സംഭോഗം ചെയ്തു. അവർ വന്നപ്പോൾ വെള്ളാട്ടി തന്റെ വീട്ടിലും വിരിപ്പിലുമാണ് ഉണ്ടായത്. അവർക്കത് വിഷമമായി തോന്നി. തുടർന്ന് എനിക്കവൾ ഹറാമാണെന്ന് താങ്കൾ പറഞ്ഞപ്പോൾ പ്രസ്തുത ആയത്തിറങ്ങി. ഇത് ടി കെ അബ്ദുള്ള മൗലവിയുടെ തഫ്സീർ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. പറഞ്ഞ പ്രശ്നമുണ്ട്, ഇവിടെ എന്താണ് ഹറാമാക്കിയെന്നുള്ള കാര്യം എന്നാൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. ഇനി മറ്റൊന്ന്, അദ്ദേഹത്തെ യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്? സ്ത്രീയെ കാമാസക്തിയോടുകൂടി നോക്കരുത്, നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വിചാരം ചെയ്തു പോകുന്നു. നോക്കി പാവം ചെയ്ത നിരവധി കാര്യങ്ങളുണ്ട്, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ശേഷം പ്രിയ സുഹൃത്തുക്കൾ സഹോദരന്മാർ ഇവിടെ സംസാരിക്കാനുള്ളത് കൊണ്ടും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം പറയുന്നു, വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ മലയാള പരിഭാഷയിൽ സെൻബോളാണ് യേശുവിനെ ദൈവോത്തരിൽ നിന്ന് കെട്ടിച്ചവച്ചെന്നുള്ളത് ഇസ്ലാം മത പണ്ഡിതന്മാരുടെ ആ തഫ്സീർ വ്യാഖ്യാനം. നുണയാണ്, പച്ച തക്കിയായാണ്, തക്കിയ എന്ന് പറഞ്ഞാൽ നുണ പറയാം, നുണയാണ്. യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു ദൈവോത്തരിൽ നിന്ന് വിളംബരം ചെയ്തത്. ക്രിസ്തുവിന്റെ പ്രഖ്യാപനമാണ് പൗലോസ് വിളംബരം ചെയ്തത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പൗലോസ് സംസാരിച്ചത്. പൗലോസിൻ്റെതായ പ്രത്യേക തിയോളജി ഇല്ല, പൗലോസിൻ്റെതായ പ്രത്യേക സുവിശേഷമില്ല. യേശുവിനെ കുറിച്ച് പറഞ്ഞതും യേശു എന്തു പറഞ്ഞുവോ അത് തന്നെ പൗലോസും പത്രോസും യാക്കോബും യോഹന്നാനും ഫിലിപ്പോസും ഒക്കെ വിളംബരം ചെയ്ത് ഞങ്ങളും വിളംബരം ചെയ്യുന്നു. നിങ്ങൾ ആ നിലയിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കണമേ എന്ന് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിനെയും ഈസാ നബിയെ നോക്കുന്നതായ അതേ ദൃഷ്ടികൊണ്ട് ബൈബിളിലൂടെ വെളിപ്പെടുന്ന പിതാവായ ദൈവത്തെയും ക്രിസ്തുവിനെ നിങ്ങൾ കാണരുതേ. ബൈബിളിലൂടെ വെളിപ്പെടുന്ന ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുവാൻ ബൈബിൾ വായിക്കുക, ബൈബിളിലേക്ക് വരിക. ക്രിസ്തുവിന് തുല്യൻ ക്രിസ്തു മാത്രം എന്ന് പറഞ്ഞുകൊണ്ട്
ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു ചാക്കു ഫസ്റ്റ്. പൗലോസിന്റെ സുവിശേഷത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. പൗലോസിന്റെ സുവിശേഷം അത് യേശു ക്രിസ്തുവിൽ നിന്ന് വ്യത്യസ്തമാണോ? മറ്റപ്പോസ്തലന്മാരിൽ നിന്ന് വ്യത്യസ്തമാണോ? അത് ഇന്നത്തെ കാലത്ത് ദാവാ പണ്ഡിതന്മാർ പറയുന്നത് പോലെ പൗലോസ് ഉണ്ടാക്കിയ മതമാണോ ക്രിസ്തു മതം? ഇസ്ലാമുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പൗലോസിന്റെ ധാർമ്മികതയും പൗലോസ് പ്രചരിപ്പിച്ച ആശയവും എത്രമാത്രം ശ്രേഷ്ഠമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചു. ജോർജ് ബ്രദർ, നിങ്ങൾ എന്ത് പറയുന്നു പൗലോസിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം? പൗലോസ് ആണ് ക്രിസ്തു മാർഗത്തിന്റെ സ്ഥാപകൻ എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ പാകത്തിന് എന്തെങ്കിലും തെളിവുകൾ ബൈബിളിലുണ്ടോ, ചരിത്രത്തിലുണ്ടോ? ജോർജ് ബ്രദർ എന്ത് പറയുന്നു? ദൈവനാമത്തിൽ വന്ദനം എല്ലാ സഹോദരങ്ങൾക്കും. ഈ അപ്പോസ്തലനായ പൗലോസിനെതിരെ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾ, പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ ലിബറൽ ചിന്താഗതി വെച്ച് പുലർത്തിയ ആളുകളും അതോടൊപ്പം തന്നെ യുക്തിവാദികളും പിന്നീട് അവരുടെ ആശയങ്ങൾ അതുപോലെ കടമെടുത്ത് എല്ലാ മുസ്ലിങ്ങളുമല്ല എങ്കിലും ഇസ്ലാമിക മതപ്രചാരകരും ആ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിനെ ആക്രമിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വിഷയത്തെ അതിന്റെ അല്ലെങ്കിൽ ഒരു ഒരാളെ ഒരു മതത്തിന്റെ സ്ഥാപകൻ എന്ന് പറയണമെങ്കിൽ അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെക്കുന്നത് എന്നതൊരു ചോദ്യമാണ്. കാരണം പൗലോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായും അതുപോലെ തന്നെ ലോകത്തിന്റെ വെളിച്ചവുമായും അനുഗമിക്കുവാൻ പറ്റുന്ന ആളായും അതുപോലെ ശിഷ്യനായി തീരുന്നതിന് മുമ്പേ തന്നെ ക്രിസ്തുമാർഗം ഈ ഭൂമിയിലുണ്ട്. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുകയും അവരിലൂടെ യേശു ക്രിസ്തു പ്രബോധനം ചെയ്യുകയും അങ്ങനെ പ്രബോധനം ചെയ്ത് രൂപപ്പെട്ടതായ ക്രിസ്തുമാർഗം, യേശു ക്രിസ്തുവിൻ്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശുവിന്റെ ശിഷ്യന്മാര് പ്രസംഗിച്ചതായ ആ മാർഗത്തിന്റെ തുടർച്ചയാണ്. ആ മാർഗം അന്ന് തന്നെ ലോകത്ത് പല ഭാഗങ്ങളിലേക്കും അതിന്റെ സന്ദേശം പല സ്ഥലങ്ങളിലും എത്തിയതായി നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2 അതുപോലെയുള്ള രേഖകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. പിന്നീടാണ് അപ്പോസ്തലനായ പൗലോസ് ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി അധികാരപത്രവുമായി പുറപ്പെടുകയും തൻ്റെ യാത്രയുടെ നടുവിൽ താൻ ഏറ്റവും വെറുത്തതും താൻ ഏറ്റവും നശിപ്പിക്കുവാൻ ശ്രമിച്ചതുമായ ക്രിസ്തു യേശുവിനെ കണ്ടുമുട്ടുന്നത്, ആ കണ്ടുമുട്ടിയ ആ ഒരു അനുഭവത്തെ, ആ അനുഭവം തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും തന്നില്ല ക്രൂരൻ എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അധ്യായം തന്നെ രചിക്കുന്നതായ ഒരു മനുഷ്യനായി മാറ്റുകയും എന്തിനെ നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടോ അതേ മാർഗത്തെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു ആ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ പൗലോസ് ആണ് ക്രിസ്തു മാർഗം സ്ഥാപിച്ചത് എന്ന് പറയുന്നത് അത് വ്യക്തമായ ക്രൈസ്തവ സഭയെക്കുറിച്ചുള്ള ചരിത്രബോധം ഇല്ലാതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അടുത്തത് ഈ പൗലോസ് ആണ് സ്ഥാപിച്ചെന്ന് പറയാനുള്ള കാരണം, പൊതുവേ ഈ വിമർശകർ ഉന്നയിക്കുന്നത് യേശു ക്രിസ്തു ന്യായപ്രമാണം അധിഷ്ഠമായിരിക്കുന്ന ഒരു മതത്തെ മുമ്പോട്ട് വെക്കുകയും എന്നാൽ പൗലോസ് കടന്നു വന്നിട്ട് അത് അങ്ങനെയല്ല, അതിന് വിപരീതമായിട്ട് യേശുവിന്റെ പഠിപ്പേരിന് വിപരീതമായിട്ട് ആശയങ്ങൾ കൊണ്ടുവന്ന് ഒരു പുതിയൊരു ആശയം രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും ചിന്തയുള്ള പ്രിയപ്പെട്ടവർ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അവർക്ക് മുകളിലോട്ട് കടന്നു വരാം. ഏതാണ് എന്താണ് എന്നാദ്യ വിഷയങ്ങൾ നമുക്കത് ചർച്ച ചെയ്യാം. അപ്പം അത് ബോണസായിട്ട് ഇരിക്കട്ടെ, അത് ചോദിക്കാനുള്ള പുതുമയോടെ ചോദിക്കട്ടെ നിങ്ങൾ, അപ്പോൾ അതിനെ മറുപടിയും നൽകുവാൻ കഴിയും. അപ്പോ അപ്പോസ്തലനായ പൗലോസിനെ വെറുക്കപ്പെടേണ്ട വ്യക്തിയല്ല കാര്യം. ഓരോ ദർശനത്തിന്റെ ഭാഗമായി മതത്തിന്റെ ഭാഗമായി ഓരോ വ്യക്തി പിന്തുടരുന്ന മതത്തിന്റെ പ്രവാചകനെയോ നേതാവിനെയോ
അതല്ല മതത്തിൻ്റെതായ മതത്തിന് പുറത്തും ഉള്ള ദർശനങ്ങളുടെ മാതൃക പുരുഷന്മാരായിട്ട് നിങ്ങൾ കാണുന്ന ഏതൊരു വ്യക്തിയെക്കാളും സ്വഭാവം കൊണ്ടും ജീവിതം കൊണ്ടും ഉപദേശം കൊണ്ടും ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് വിമർശിക്കുന്നതിന് മുമ്പേ പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പണ്ട് ദാവാക്കാർ പറയുന്നത് പോലെ ഞങ്ങളും വീണ്ടും ആവർത്തിക്കുകയാണ്. പൗലോസ് എന്ന വ്യക്തിയെ അറിയുവാനും പഠിക്കുവാനും ശ്രമിക്കുമ്പോൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിജോ,